ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമുക്കിപ്പോൾ വയ്യാണ്ടായാലും അഥവാ നേരം വൈകിയാലും നമ്മുടെ എല്ലാ ജോലികളും കഴിക്കാൻ പറ്റും. അതിന് ചെറിയ ചെറിയൊരു ട്രിപ്സ് നമ്മൾ പോളികളൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യണം, ഞാൻ ക്ലീൻ ചെയ്യണ രീതി കേട്ടോ, അല്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയാണെന്നൊന്നും ഞാൻ പറയില്ല. ഞങ്ങൾ ചെയ്യണ ഒരു രീതി അത് കാണിക്കുന്നുണ്ട്. ബട്ടൂരയുടെ റെസിപ്പി, ചണ മസാലയുടെ റെസിപ്പി, ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബട്ടൂര ഉണ്ടാക്കാനുള്ളത് കുഴച്ച് വെച്ചു. അപ്പോൾ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടൂരേരെയും ബട്ടർ നാനിൻ്റെയും ഏകദേശം ഒരേ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇത്തിരി ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് സാധാരണ വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കുക. പിന്നെ ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ റവ ചേർക്കാം, ഒരു ടീസ്പൂൺ എങ്ങാനും. പക്ഷേ എനിക്ക് ആ റവ ചേർക്കുമ്പോഴത്തെ ആ ക്രിസ്പിനെസ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ ചേർക്കണില്ല. കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ഇതന്നെ ബട്ടർ നാൻ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുല്ലോ. അപ്പോൾ അതിലെന്തായാലും റവ ചേർക്കാൻ പാടില്ല കേട്ടോ, റവ ചേർത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ രണ്ടിൻ്റെയും റെസിപ്പി നമുക്ക് ഒരുമിച്ച് പഠിക്കാം ചെയ്യാം, അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് നല്ലപോലെ കുഴയ്ക്കുക, ഇത്തിരി ഒരു ലൂസായിട്ടുള്ള ഒരു രീതി കേട്ടോ. വല്ലാണ്ട് ഇങ്ങനെ കട്ടിപ്പ് പോലെ ചപ്പാത്തീരെ പോലെയല്ല, ലേശം ഒന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ച് വെക്കാം. എന്നിട്ട് മൂടി വയ്ക്കുക, വേണമെങ്കിൽ ഒരു നനഞ്ഞ തുണി ടവൽ വിരിക്കാം, എന്താ വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നു പോയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പുളിപ്പ് കൂടുമെന്ന് വിചാരിച്ചു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ കടലയും വേവിച്ച് തലേദിവസം വെള്ളത്തിലിട്ട് കടലയും ഉരുളക്കിഴങ്ങും വേവിച്ച് വെച്ചു. അതിൽ ചേർക്കാനുള്ള ഉരുളക്കിഴങ്ങ് എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ അതേ വാഷിംഗ് മെഷീൻ ചേട്ടനാണ് ക്ലീൻ ചെയ്യാറ്, ഞാനല്ല. അപ്പോൾ ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ടെങ്കിൽ അതാ അതൊന്ന് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതങ്ങോട്ട് തുറന്നെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അലക്ക് കഴിഞ്ഞ് അപ്പം തന്നെയാണ് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കണ്ട ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ക്ലീൻ ആയിരുന്നു വാഷിംഗ് മെഷീൻ, അതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ നിറയെ അഴുക്കുകളുണ്ട്. നമ്മുടെ തുണികളുടെ അഴുക്ക് തന്നെയാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു നനഞ്ഞ തുണി വെച്ച് തുടച്ചാൽ അങ്ങോട്ട് പോരും കേട്ടോ. അലക്ക് കഴിഞ്ഞ് അപ്പം തന്നെയാണെങ്കിൽ, അല്ലെങ്കിൽ പോരില്ല. അപ്പോൾ ഇത് പോരാ ഇത്തിരി വിഷമമുണ്ടായ കാരണം ഒരു സ്ക്രബ്ബർ പോയി ഞാൻ എടുത്തു കൊണ്ടിട്ട് അതും കൂടി അതുകൊണ്ട് തേച്ച് കഴുകി കേട്ടോ. തേച്ചിട്ട് പിന്നെ തുടച്ചെടുക്കുക നല്ല പോലെ. നമ്മൾ ആ ഊരിയെടുത്തില്ലേ മേലേക്ക്, അതിൻ്റെ അടിഭാഗത്തും അതേപോലെ തന്നെ അഴുക്കുണ്ടാവും. അതും അങ്ങനെ തന്നെ അത് പൈപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയി നമുക്ക് തേച്ചെടുക്കുക. അത് ഞാൻ പെട്ടെന്ന് കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ നടന്നത് രാവിലെയാണ്. പിന്നെ അതേ ഞാൻ വൈകുന്നേരം ജോലി കഴിഞ്ഞു പോരുന്നു നമ്മുടെ ദിവാൻജുമൂലര് അവിടെയുള്ള പാലാണ് കേട്ടോ. ഞാൻ ഈ കയറി നടന്നു വരുന്നത് ആ കോണിപ്പടിക്ക് കയറി നടന്നു വരുന്നതാണ്. അങ്ങനെ നമ്മൾ ശക്തനിലെത്തി, ഞാൻ ബസ്സിൽ കയറുകയാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഓരോ കുട്ടികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ, അവ വഴിയിലൊക്കെ കാണുന്നതിൽ ഭയങ്കര സന്തോഷം, സംസാരിക്കുന്നതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇന്ന് അച്ഛനാന്ന് പറഞ്ഞൊരു കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അധികം നേരം സംസാരിക്കാനൊന്നും പറ്റില്ല എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുകയാണല്ലോ, വൈകുന്നേരം ബസ് കിട്ടണതിൻ്റെ തിരക്കാണല്ലോ. അപ്പം എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. അങ്ങനെ അതെ ഞാൻ ബസ്സിൽ കയറി, ബസ്സിൽ ഇങ്ങനെ കുറേ നടന്നു വരുമ്പോൾ ആദ്യം തന്നെ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് വിയർക്കും. അപ്പം ഞാൻ സാനിറ്റൈസർ ചെയ്ത് മാസ്കൊക്കെ എടുത്ത് ഒന്ന് മോക്കൊന്ന് തുടച്ച് വീണ്ടും മാസ്ക് വെക്കും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കിതയ്ക്കും ഞാൻ. കുറേ വഴി നടന്നു കഴിയുമ്പോൾ നമുക്ക് മാസ്ക് വെക്കുമ്പോൾ അങ്ങനെയാണല്ലോ, മാസ്ക് വയ്ക്കാണ്ടും പറ്റില്ല. സ്പീഡിൽ നടക്കുമ്പോൾ മാസ്ക് വെച്ചാൽ നല്ല പോലെ കിതയ്ക്കും. അങ്ങനെ ഞാൻ ദൈവം വൈകുന്നേരം പോരുകയാണ്. അപ്പോൾ പോരുന്ന വഴിക്ക് ഒന്ന് ഡോക്ടറെ കാണണം ഇന്ന്. അപ്പം ചേട്ടൻ കൊട്ടല്ലൂർ വരുമ്പോൾ ഇറങ്ങാൻ പറഞ്ഞിട്ടായിരുന്നു, അവിടെയാണ് ഡോക്ടറെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ തൃശ്ശൂർ തന്നെയാണ് കാണാറ്. അപ്പോൾ കുറച്ചും കൂടി വീണ്ടും അടുത്ത് കാണാമല്ലോ. ഇനി ഡോക്ടർമാരെ കറഞ്ഞു പിടിച്ച് വരണം. എന്നാലാണ് ഇതേ അവിടെ എത്തിയപ്പോഴേക്കും ഇരുട്ടായി. ഇതേ ഡോക്ടർ എടുത്ത് ചേട്ടൻ ബുക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അതെ രണ്ടാളും ഡോക്ടറെ അടുത്ത് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറൊക്കെ കണ്ടു നല്ല, എനിക്കെന്തോ ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ മനസ്സിന് ഒരു സന്തോഷം സമാധാനം തോന്നി കേട്ടോ. അങ്ങനെ കാൽസ്യത്തിൻ്റെ ഗുളികയും നീർക്കെട്ടിൻ്റെ ഗുളികയാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ആൾ ടെസ്റ്റ് ചെയ്യാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി. എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത്, പ്രഷറൊന്നും കൂടുതലില്ല, എനിക്കങ്ങനെ ഉണ്ടാവാറൊന്നുമില്ല. എന്നാലും വേദനകളൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംശയമാണല്ലോ, വല്ല പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളൊക്കെ ഉണ്ടോയെന്നാണല്ലോ നമ്മൾ എല്ലാവരും ചിന്തിക്കുക. അതേപോലെ തന്നെയായിരുന്നു ഞാനും, ഡോക്ടർ അതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് എഴുതിയിട്ടുമുണ്ട്. പോരുന്ന വഴിക്ക് ഒരു ചെറിയ ചേട്ടൻ കൂട്ടുകാരൻ്റെ ഒരു കടയിൽ കയറി അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. പോരുന്ന വഴിക്ക് ഇതേ
മക്കൾക്ക് ബ്രെഡും ജാമും രണ്ട് മൂന്ന് ദിവസമായി ആദ്യം പറയണു. അപ്പൊ പിന്നെ അവർ ആ ഇഷ്ടം സാധിച്ചോട്ടെ വെച്ചിട്ട് അത് വാങ്ങിച്ചു. അപ്പൊ വന്ന വഴി തന്നെ അത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം അവരെ വിശപ്പ് മാറുമല്ലോ. അപ്പൊ ഈ ബട്ടൂര ഉണ്ടാക്കാനായിട്ട് ഞാൻ തിക്കും തിരക്ക് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി എന്തായാലും കുറച്ച് ദിവസം ചൂടുവെള്ളത്തിൽ കുളിക്കാനുള്ള ഒരു തീരുമാനമാണ്, മഴയില്ലിങ്ങ. അപ്പൊ അങ്ങനെ അതേ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. ഗ്യാസമ്മ വെള്ളം ചൂടാക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമമാണെന്ന് വെച്ചാൽ, ഗ്യാസ് അല്ലെങ്കിൽ തന്നെ ഒരു മാസമല്ലോ ഉള്ളോ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ സമാധാനമായിട്ട് തന്നെ വെള്ളമൊക്കെ ചൂടാക്കി ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അവര് ഓരോ ബ്രെഡും ജാമും ഒക്കെ കഴിച്ച് അവന് സമാധാനത്തിൽ പോയിരുന്ന് കളിക്കുക പഠിക്കുകയൊക്കെയാണ് കേട്ടോ. അപ്പൊ അവനൊന്ന് ആവി പിടിക്കണം എന്ന് പറഞ്ഞ് ഇതേ ആവി പിടിക്കാൻ വെള്ളം വെള്ളം വെച്ചിട്ടാണ്. പിന്നെ ഞാൻ നമ്മുടെ പരിപാടികൾ തുടങ്ങി, കലാപരിപാടികൾ ആദ്യം തന്നെ കറിക്ക് അടുപ്പത്തേക്ക് ഇടാൻ വെച്ചു. കറി വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബട്ടൂര് രണ്ടര ഉണ്ടാക്കിയാലും അവർക്ക് വേഗം അങ്ങോട്ട് കഴിക്കല്ലേ വേണ്ടു. പിന്നെ അപ്പൊ നമുക്കിനി കറിയാവാൻ കാത്തിരിക്കുക അങ്ങനെയൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം എന്ത് വെച്ചു ചേനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അപ്പൊ നോക്കിയപ്പോൾ ഓയിൽ ഇത്തിരി കുറച്ചുള്ള, അപ്പോൾ ബട്ടൂരി ഉണ്ടാക്കാൻ എന്തായാലും ഓയിൽ വേണം. അപ്പൊ ചണ മസാല നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണതല്ല അത്ര നല്ലത്, എന്നാലും ഞാനിന്ന് വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പൊ അത് സവോള രണ്ടെണ്ണം അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഇത്രയ്ക്ക് സംഭവങ്ങൾ ഇട്ട്. ഇനി സവോള നല്ല പോലെ എന്തായാലും വഴണ്ട് കിട്ടണം. അപ്പം അത് കാരണം കൊണ്ട് അത് അവിടെ ഇട്ട് അത്ര നേരം കൊണ്ട് ഞാൻ വേഗം നമ്മുടെ ബട്ടൂരയ്ക്ക് കുഴച്ച് വെച്ചത് എടുത്തും കണ്ടിട്ട് നല്ല പോലെ വീണ്ടും ഒന്നും കൂടി കുഴച്ചു കേട്ടോ. ഞാൻ വിചാരിച്ചു പൊന്തി പുറത്തേക്കൊക്കെ പോയി ആവോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഈസ്റ്റ് കുറച്ചിട്ട കാരണം കൊണ്ട് തന്നെ അങ്ങനെ പുളി കൂടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കൂടുതൽ സമയം അപ്പോൾ കൂടുതൽ സമയം അങ്ങനെ വെക്കേണ്ടി വരിക എന്ന് വെച്ചാൽ ഇത്തിരി ഈസ്റ്റ് കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. അപ്പം നമുക്ക് പുളിപ്പ് കൂടുക അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത്രയും സമയം വെക്കണതല്ലേ, അപ്പോൾ ഈസ്റ്റ് കുറച്ച് മതി. നല്ല പോലെ നമ്മൾ അമർത്തി കുഴയ്ക്കാണ്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴയ്ക്കുക കേട്ടോ. എന്താ വെച്ചാൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ചപ്പാത്തിക്ക് കുഴയ്ക്കണ പോലെയല്ല, ഇത്തിരി ഒന്ന് ഒരു മയത്തിൽ ഒന്ന് കുഴച്ചെടുക്കുക. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ ആക്കുക, അല്ലെങ്കിൽ പൊടി കയ്യിലാക്കണമെങ്കിൽ അതാക്കുക. അപ്പം ഞാൻ ചപ്പാത്തി പ്രസ്സിൽ തന്നെയാണ് ഉണ്ടാക്കണത് കാരണം കൊണ്ട് പിന്നെ രണ്ടാമത് പൊടി ഞാൻ യൂസ് ചെയ്തില്ല. ഞാൻ ഇത്തിരി ഓയിൽ കൈമയാക്കിയിട്ട് ചെയ്യാണ് ചെയ്തത് കൈമൊട്ടാണ്ടിരിക്കാനായിട്ട് കേട്ടോ. വേഗം ചെറിയ 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 ഉരുളകളാക്കി നല്ല മിനുസാക്കിയിട്ട് വെക്കുക കേട്ടോ. സോഫ്റ്റ് ആയിട്ട് തന്നെ വെക്കുക. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ബട്ടൂര ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇടാം. പിന്നെ വലുതാക്കിയിട്ട് പരത്തിയിട്ട് മുറിച്ച് മുറിച്ചിട്ട് ആയാലും നമുക്ക് ഇടാം. അങ്ങനെ ഇട്ടാലും ബട്ടൂര അങ്ങനെയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാണ് എളുപ്പം എന്ന് വിചാരിച്ചാൽ ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പിലൊക്കെയാണ് പരത്തണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലുതായിട്ട് അങ്ങോട്ട് പരത്തന്നിട്ട് മുറിച്ച് മുറിച്ച് അങ്ങോട്ട് അതിന് ഷേപ്പൊന്നും വേണമെന്നൊന്നുമില്ല, ഇട്ട് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ അതേ സവോള വഴണ്ട് കിട്ടിയിട്ടുണ്ട്, അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കസൂരിമേത്തി, ജീരകം. ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഇടാവും കൂടുതൽ നന്നാവുക. മല്ലിപ്പൊടി ഇത്തിരി കൂടുതൽ ഇട്ടു കേട്ടോ. ഞാൻ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടു, എന്നാലാണ് ഇതിൻ്റെ ചാറിന് ഒരു കുറുതാവൽ ഉണ്ടാവുക. അതിൽ ഞാൻ നാളികേരമൊന്നും ചേർക്കാൻ നിന്നില്ല കേട്ടോ. നാളികേരപ്പാൽ ചേർക്കാനോ അങ്ങനെ ഒന്നും നിന്നില്ല, അതിനുള്ള ടൈമില്ല. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് വഴണ്ട് വരണം, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിലേക്ക് ഒരു ഒന്നോ രണ്ടോ തക്കാളി ചേർക്കുക. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഒരു തക്കാളി ഉണ്ടായിരുന്നു, രണ്ട് തക്കാളി ആകെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു തക്കാളിയും ചേർത്തു. പിന്നെ ഞാനൊരു അരമുറി ലെമൺ പിഴിഞ്ഞ് വയ്ക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇതിനെന്തായാലും പുളിരസം വേണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തക്കാളി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ടിട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞോളും, വെളിച്ചെണ്ണ തെളിഞ്ഞ് വന്നോളൂ കേട്ടോ. അത് എളുപ്പമാണ് അങ്ങനെ ചെയ്യാനായിട്ട്. നമുക്ക് അതിൻ്റെ അടുത്ത് നിന്ന് ടൈം കളയുകയും വേണ്ട, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ വഴറ്റി വഴറ്റി എടുക്കണമെങ്കിൽ കുറേ സമയം പിടിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടാ പറഞ്ഞ് അറിയണവരുണ്ടാവും എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതേ മൂടി വെച്ചിട്ടുണ്ട്, അതിനി ഒരു 5 മിനിറ്റ് അവിടെ കിടക്കട്ടെ, അപ്പോഴേക്ക് എനിക്ക് ബട്ടൂര ഉണ്ടാക്കാമല്ലോ. അതിന് വേണ്ടി അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടു, യന്ത്രം പോലൊരു വീട്ടമ്മാന്ന്. അല്ലെങ്കിലും ജോലിക്ക് പോണവരൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഏകദേശമൊക്കെ തന്നെ. എന്നുവെച്ചാൽ നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ജോലിക്ക് പോണ കാരണം കൊണ്ട് തന്നെ മടി പിടിച്ചിരുന്നുണ്ടെങ്കിൽ, മടി പിടിച്ചിരിക്കുന്നവർക്ക് ജോലിക്ക് പോകാന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യം നടക്കണ കാര്യമില്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ വീട്ടിൽ നമുക്ക് ആരെങ്കിലും ഹെൽപ്പിന് ഉണ്ടാവണം. അങ്ങനത്തെ അവർക്ക് കുഴപ്പമില്ല, മടി പിടിച്ചിരിക്കാനൊക്കെ പറ്റും. ഏകദേശമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും. അങ്ങനെ അതെ, ഇത് 5 മിനിറ്റായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ച്, ഉരുളക്കിഴങ്ങ് ഞാൻ അതിൽ ഇട്ടത് എന്താ വെച്ചാൽ നല്ലൊരു കൊഴുപ്പ് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ കടലത്തിരി കുറവായിരുന്നു, വെള്ളക്കടലത്തിരി കുറവുണ്ടായിരുന്നേനും, കൊഴുപ്പ് കിട്ടുകയും ചെയ്യില്ല. അപ്പം അത് വേവിച്ച് വെച്ചത്. അപ്പോൾ ഇത്തിരി തണുപ്പ് വിട്ടിട്ടുണ്ട്, എന്നാലും ഇത്തിരി തണുപ്പുണ്ട്. അപ്പോൾ അതെന്തായാലും ഒന്ന് അവിടെ കിടന്ന് ചൂട കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല പോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റിൽ കിട്ടും കേട്ടോ. അപ്പം അപ്പം ഞാൻ കുത്തിയപ്പോൾ അങ്ങോട്ട് ശരിക്കും ഉടയണില്ല, പിന്നെ ചൂടായിട്ട് കുത്തിയപ്പോൾ ശരിക്കും അങ്ങനെ നല്ല പോലെ ഉടഞ്ഞ് കിട്ടി.
അപ്പൊ അതെ, ഞാന് രണ്ട് സൈഡും നമ്മുടെ ചപ്പാത്തി പ്രസ്സിൽ രണ്ട് സൈഡിലും കവർ കെട്ടി ഇത്തിരി വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും തടവി കൊടുത്തിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്യാം. ഒറ്റ പ്രാവശ്യം പ്രസ് ചെയ്താൽ തന്നെ ശരിയാവും കേട്ടോ. പിന്നെ തുടക്കക്കാരൊക്കെ ആവുമ്പോഴാണ് രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരുള്ളൂ. പിന്നെ പരമാവധി ചെറിയ പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അധികം ഓയിൽ ഉപയോഗിക്കേണ്ടി വരില്ല കേട്ടോ. പിന്നെ കുറച്ച് കുറച്ച് കുറേശ്ശെ കുറേശ്ശെ ഓയിൽ ഒഴിക്കണം. ഏറ്റവും നല്ലത് ഇത്തിരി കൂടുതൽ ഓയിൽ ആദ്യം തന്നെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഓയിൽ കുറവ് നമുക്ക് ആവുള്ളൂ. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഓയിൽ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ശരിയാവില്ല കേട്ടോ. ബട്ടൂരിയോ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി അധികം തന്നെ ആദ്യം തന്നെ ഓയിൽ ഒഴിക്കാം. അതായത് നമ്മുടെ ബട്ടൂരൊക്കെ നല്ല പൊളച്ചൊക്കെ വരുന്നുണ്ട്. പിന്നെ ഓവറായിട്ട് ക്രിസ്പി ആക്കാൻ ഞാൻ നിന്നില്ല. അത് ഇവിടെ അത്ര ഇഷ്ടം ഇവിടെ നിന്നല്ല, അത് ആർക്കും അത്ര ഇഷ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നന്നായിട്ട് തന്നെ പൊളച്ച് വരുന്നുണ്ട്. അതോടുകൂടി നമ്മുടെ കറി റെഡിയായി. അപ്പം ഞാൻ പറയില്ലേ, തക്കാളി കുറവായ കാരണം കൊണ്ട് തന്നെ ഒരു പകുതി ലെമണും പിന്നെ അവസാനം കസൂരിമേത്തി ഇട്ടു. പിന്നെ മല്ലിയിലയും കൂടി ഇടേണ്ടതായിരുന്നു. അപ്പോൾ കുറച്ച് മല്ലിയിലേ ഉള്ളൂ. നാളെ സാമ്പാറാണ് വെക്കണത്. അപ്പോൾ പിന്നെ മല്ലിയില സാമ്പാർ മല്ലിയില ഇട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഇതിൽ ഞാൻ മല്ലിയില ഒഴിവാക്കി കേട്ടോ. സംഭവം റെഡിയായി. രണ്ട് ബട്ടൂര ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചേട്ടായി പോയിരുന്ന് കഴിക്കുന്നുണ്ട്. ആൾക്ക് അങ്ങനെയാണ്, വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി കുളിക്കും, പിന്നെ ഫുഡായോ എന്ന് നോക്കും, ഫുഡ് കഴിക്കും കേട്ടോ. എന്നുവെച്ചാൽ നല്ല വിശന്നിട്ടല്ലേ വരും, ഉച്ചയ്ക്ക് കഴിച്ചിട്ടല്ലേ വരും, നല്ല ഭാരമുള്ള പണിയൊക്കെ തന്നെയല്ലേ ജോലി ചെയ്യുന്നത്. എല്ലാവരും വരാനൊന്നും ആൾ കാത്തിരിക്കാറില്ല. അതെ, നമ്മുടെ ബട്ടൂർ എങ്ങനെയുണ്ട്? അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആണ്. കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ. ഈ രീതിയിൽ കണ്ട നല്ല സോഫ്റ്റ്. ഞാൻ പണ്ടേ ഇങ്ങനെ ഓരോന്നോരോന്ന് പരീക്ഷിക്കാറുണ്ട് കേട്ടോ. കുട്ടികൾ ഇത്തിരി ആയപ്പോൾ തന്നെ സൺഡേയിലൊക്കെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കാറ്. നമ്മുടെ ദോശ ഇഡലിയും തന്നെ എന്നും കാര്യം ദോശ ഇഡലിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മുടെ കുട്ടികൾക്ക് എല്ലാ ഭക്ഷണം അവർ ടേസ്റ്റ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അത്ര നന്നായി എന്നൊന്നും വരില്ല. പക്ഷെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പാചകം നല്ല ഈസി ആയിട്ട് പഠിക്കാൻ പറ്റൂ കേട്ടോ. അങ്ങനെ അതെ, ഞാനും വന്നിരുന്ന് കഴിച്ചു, കുട്ടികളും അതിനിടയ്ക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തിരിക്കിൻ്റെ അപ്പോൾ അവർ ഷർട്ട് ഇട്ടിട്ടില്ല, അത് കാരണം കൊണ്ടാണ് ഞാൻ ആ വീഡിയോയിലേക്കാണ് കാണിക്കാതിരുന്നത്. ഇന്ന് ഷർട്ട് ഇടാണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാക്കിയുള്ളത് ഞാൻ ചിലപ്പോൾ ഒരു രണ്ടാമതൊക്കെ എടുത്ത് കഴിക്കൂ കേട്ടോ. ബ്രെഡും ജാമും കഴിച്ച കാരണം ഇത് ഇഷ്ടം കൊണ്ട് ഓരോന്ന് വന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പോയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും വന്ന് കഴിക്കും. അപ്പം ഞാനത് ബട്ടൂര കാസറോളിലേക്ക് ആക്കി, അതേപോലെ തന്നെ കറിയും ഒരു പാത്രത്തിലാക്കി മേശപ്പുറത്ത് കൊണ്ടുവച്ചു. എനിക്ക് അടുക്കള വൃത്തിയാക്കാണ്ട് പറ്റില്ല. അവരെ ഭക്ഷണം കഴിയണവരെ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലികളൊക്കെ 12 മണിയാവും കഴിയുമ്പോൾ. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ 9:30 ആയി കേട്ടോ. എന്നുവെച്ചാൽ ഡോക്ടറെ അടുത്തേക്കൊക്കെ പോയിട്ട് കുറേ വൈകിട്ടല്ലേ വന്നത്. പിന്നെ കടയിലൊക്കെ കയറി. അതേപോലെ തന്നെ ബ്രെഡ് ഞാൻ പരമാവധി ഫ്രിഡ്ജിൽ വെക്കാണ്ടിരിക്കാൻ നോക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ബ്രെഡ് വാങ്ങിച്ചാൽ 2 ദിവസം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതേ ഇഡലിക്ക് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ പാത്രത്തിൽ വല്ലാണ്ട് പൊന്തിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചതാണ്. അപ്പോൾ അതും ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടു വെച്ചു കേട്ടോ. അപ്പോൾ അതേ അടുക്കളയൊക്കെ ഈ കൊലത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നമുക്ക് നാളേക്കുള്ള നൈറ്റ് റൊട്ടീനും ചെയ്ത് വെക്കണം. പിന്നെ കുറച്ച് ക്ലീനിങ് വർക്കുകൾ എന്തെങ്കിലും ഞാൻ കുറച്ച് ക്ലീനിങ് ചെയ്യൂ കേട്ടോ രാത്രി. എന്ന് വെച്ചാൽ രാവിലെ മിക്കവാറും എനിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു ക്ലീനിങ്ങിനുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് രാത്രി പരമാവധി ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു വയ്ക്കും. അപ്പോൾ അമ്മ പാത്രം കഴുകാമെന്ന് പറഞ്ഞ് വന്നു. പക്ഷേ അമ്മ അവിടെ നിന്ന് പാത്രം കഴുകുമ്പോൾ എനിക്ക് മറ്റുള്ള പണികൾ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. എനിക്ക് എന്തായാലും ഒരു 10-15 മിനിറ്റ് മതി കേട്ടോ ഇത്രയും പാത്രങ്ങൾ കഴുകാനായിട്ട്. നമുക്ക് ആർക്കായാലും, പക്ഷെ അമ്മമാർക്കാവുമ്പോൾ അത് കുറേ സമയം പിടിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ തന്നെ കഴുകിക്കോളാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ അതേ ഒരുവിധമായി. അപ്പം അങ്ങനെ ആലോചിച്ച് ഞാൻ പരിപ്പ് അടപ്പത്തിട്ട് വേവിച്ച് വെക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അതേ പാത്രങ്ങളൊക്കെ കമഴ്ത്തി വെച്ചിട്ടുണ്ട് സൈഡിൽ. അത് വെള്ളം വന്നിട്ട് നമുക്ക് സ്റ്റോർ റൂമിലേക്ക് എടുത്തേക്കാന്ന് വിചാരിച്ചു. കുറച്ച് പരിപ്പും കൂടുതലും മത്തങ്ങിയും ഇട്ടിട്ട് പിന്നെ നമ്മുടെ സാമ്പാർ മുളകില്ലേ, പച്ചമുളക് നീളാനായിട്ടുള്ള മുളക്, അതും കൂടിയും ഒരു കഷ്ണം കായം കൂടി ഇട്ടും കണ്ടിട്ട് നമ്മൾ വേവിച്ചിട്ട് സാമ്പാർ വയ്ക്കാൻ വെച്ചാൽ, അതായത് പരിപ്പ് കുറച്ച് മത്തങ്ങ കൂട്ടി, അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, വയ്ക്കാൻ വെച്ചാൽ സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെ മത്തങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർത്ത് അലക്കാനിട്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മൾ 2 ദിവസം കൂടുമ്പോഴെങ്കിലും അലക്കാനിട്ടില്ലെങ്കിൽ ഒന്നിൽ ഇടാനും ഡ്രസ്സ് ഉണ്ടാവില്ല, നമ്മൾക്ക് പിന്നെ ഓവർലോഡാവും കേട്ടോ. അത് കാരണം കൊണ്ട് ഞാൻ ഓടി വന്ന് കണ്ടിട്ട് വേഗം തുണികൾ കഴുകാനുള്ളത് മെഷീനിലേക്ക് ഇട്ട് വെച്ചു. അപ്പോൾ നമ്മുടെ അടുക്കള ഒതുക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് എന്തായാലും അത് അലക്കൽ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ തുണികൾ പിള്ളേർ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൊണ്ടുവന്ന് അവരെ അവർ തന്നെ അലമാരിയിൽ വെച്ചു. എൻ്റെ ഡ്രസ്സും ചേട്ടൻ്റെ ഡ്രസ്സും ഞാൻ എൻ്റെ അലമാരിയിൽ കൊണ്ടുവച്ചു കേട്ടോ.
അപ്പം ഞാൻ നോക്കി. ഇപ്പോൾ കിടക്കവിരി കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പം അതെന്തായാലും മാറ്റണം. അപ്പം ഞാൻ കിടക്കവിരി മാറ്റണ ദിവസങ്ങളിൽ റൂമൊന്ന് വല്ല മാറാലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തട്ടൂട്ടാ. എന്തായാലും കുഞ്ഞു കുഞ്ഞു മാറാലുകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മുടെ റൂമിൽ. അത് എത്ര നല്ല വീടായാലും ഉണ്ടാവും. അപ്പം ഞാനത് ചെറുതാണ് ഉണ്ടാവുക, പക്ഷേ നമ്മൾ കിടന്നുറങ്ങണ നേരത്ത് നോക്കുമ്പോഴാണ് അത് കാണുക. അപ്പം ഞാനത് തലേദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിരി മാറ്റിയപ്പോൾ ഞാനും ജനാലിയും അതേപോലെ തന്നെ ഈ മാറാല കണ്ടതൊക്കെ ഒന്ന് തട്ടിയെടുത്തുട്ടാ. അപ്പോഴല്ലേ വിരി മാറ്റുമ്പോൾ നമുക്ക് ആ പൊടി അവിടുന്ന് പോവുള്ളൂ. എല്ലാ ചുമരും അഴുക്ക് കണ്ടോടുത്ത് ചൂലുമ്പോൾ അഴുക്കുണ്ടാവരുത് കേട്ടോ. അപ്പം നമ്മുടെ ചുമര് വെള്ള ചുമര എന്ന് പറയാനില്ലല്ലോ. ചുമര അങ്ങോട്ട് പെട്ടെന്ന് അഴുക്ക് പിടിക്കും. കട്ടിലിൻ്റെ അടി അടിച്ചു. അലമാരിയുടെ അടിയിലും കട്ടിലിൻ്റെ അടിയിലേക്കാണ് പൊടികൾ എപ്പോഴും പറന്ന് പോവുക. നമ്മൾ ഫാൻ ഇടുമ്പോൾ അങ്ങനെയാണല്ലോ. അല്ലാത്തവിടത്ത് നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടാവും. നമ്മുടെ കേക്കിൻ്റെ സാധനങ്ങളാണ് ആ പെട്ടിയിലിരിക്കുന്നത് കേട്ടോ. അതിനി മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കാനൊക്കെ തോന്നുമ്പോൾ ഭയങ്കര മടി തോന്നും. അത് കാരണം കൊണ്ട് ഞാനത് എൻ്റെ റൂമിൽ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ വിരിയൊക്കെ മാറ്റി അതിൻ്റെ ഇടയിൽ വേറെ കവറുകളൊക്കെ ഉണ്ട് കേട്ടോ. വിരി തലോണ കവറൊക്കെ മാറ്റി വേഗം മെഷീനിൽ കൊണ്ടിടാനാണ് ഞാൻ. അപ്പോൾ മറ്റേ വിരിയും വിരിക്കാനൊന്നും ഞാൻ നിന്നില്ല. അതവിടെ കിടക്കട്ടെ, കിടക്കാൻ വരുമ്പോഴേക്കും വിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതും കൊണ്ട് മുകളിലേക്ക് പോന്നു. നമ്മുടെ മെഷീനിൽ അതും കൂടി ഇട്ടു. തലോണ കവർ ഞാൻ പരമാവധി മെഷീനിൽ ഇടില്ല കേട്ടോ. അത് നല്ല പോലെ ഒന്ന് ഉരച്ച് കഴിയാനാണ് എനിക്ക് നല്ല കളറ് കിട്ടണത് തോന്നുന്നത്. വാഷിംഗ് മെഷീനിൽ ഇടുമ്പോൾ അത്രയ്ക്കങ്ങോട്ട് കളറ് കിട്ടാത്ത പോലെ തോന്നും. അത് കാരണം ഞാൻ ഇടാറില്ല. തലോണ കവർ മാത്രം ഞാൻ കൈകൊണ്ട് കല്ലുമ്മ വെച്ചിട്ട് അലക്കും കേട്ടോ. അത് കഴിഞ്ഞത് പിള്ളേരെ റൂം ആദ്യത്തിൻ്റെ റൂം എന്ന് പറഞ്ഞുകൂടെ. ആ മറ്റേ റൂമിൽ അവൻ കളർ അടിച്ചിട്ട് നിറയെ നിരന്ന സാധനങ്ങൾ ഇരിക്കായിരുന്നു. അപ്പം എനിക്ക് ദേഷ്യമൊക്കെ വന്ന് ഞാൻ നല്ല ചീത്ത പറഞ്ഞുകൊണ്ടുകൂടി അവൻ വേഗം അവിടത്തൊക്കെ ഒതുക്കി വെച്ച് അവിടെ അടിച്ച് വാരി നല്ല വൃത്തിയാക്കി. പിന്നെ ഇപ്പം ഈ റൂം മാത്രം അടിക്കാനുള്ള. അപ്പം ആ റൂം ഞാനൊന്ന് അടിച്ച് വാതിലിൻ്റെ പിന്നിലൊക്കെ മാറാലി ഉണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ വലിയ മാറാലി ഒന്നും ഇല്ല, പക്ഷെ നമ്മൾ ശരിക്കൊന്ന് നോക്കിയാൽ ഇത്തിരീശ മാറാലിയൊക്കെ കാണാട്ടോ. അപ്പം അത് നമ്മളൊന്ന് അടിച്ച് വാരുമ്പോൾ കാണുന്ന സമയത്ത് ഒന്ന് തട്ടുകയാണെങ്കിൽ നമ്മുടെ വൃത്തിയായിട്ട് കിടക്കും വീടൊക്കെ. കോണി ഒന്ന് അടിച്ചു പോകുന്നു, താഴത്തും ഒന്ന് അടിച്ചു വാരി കേട്ടോ. എല്ലാവിടെയും ഒന്ന് അടിച്ചു വാരിയിട്ടു. തുടയ്ക്കാനൊന്നും നിന്നില്ല. തുടയ്ക്കലൊക്കെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ചെയ്യുള്ളൂ. എപ്പോഴും അത് ചിലപ്പോൾ ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസം ആവൂട്ടോ ഞാൻ തുടയ്ക്കണതൊക്കെ. അതുകൊണ്ടാണ് ക്യാമറയിൽ കാണാത്തത്. എല്ലാ ദിവസവും നമ്മൾ വീഡിയോ എടുക്കുകയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതേ പരിപ്പും മത്തങ്ങയും നമ്മുടെ മുളക് കിഴക്ക മുളക് എന്നൊക്കെ പറയൂ ഇതിനേട്ടാ. സാമ്പാർ മുളക് എന്നും പറയും. ഒരു കഷ്ണം കായം കൂടി ഇട്ടു. പിന്നെ ഇതേപോലെ ഒരു ചെറിയൊരു പാത്രം അതിൽ വെച്ചിട്ട് ഞാൻ വെള്ളം നമ്മളെ തെറിച്ച് പുറത്തേക്ക് പോയി ഗ്യാസും ഈ അടുക്കളയിലൊക്കെ നിറച്ചാവില്ല കേട്ടോ. അപ്പം അങ്ങനെ വെള്ളം നിറയ്ക്കണ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ ഇതുപോലെ ചെറിയൊരു ഡവറ വെച്ചാൽ മതി. അത് അടച്ച് അടുപ്പത്തേക്ക് വെക്കുക. അപ്പം പരിപ്പ് വേവിച്ചിടാനുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ നാളെ ചെറുപയറാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഡോക്ടറെയൊക്കെ കണ്ട്. പിന്നെ ഡോക്ടർ കൈയൊക്കെ അങ്ങോട്ട് തിരിച്ചും മറിച്ചൊക്കെ നോക്കിയിട്ടാ ഭയങ്കരമായിട്ട്. എന്നുവെച്ചാൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോയെന്ന് അറിയാനാണ്. പക്ഷെ ആ കൈ തിരിക്കലും മറക്കലൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് കൈ നല്ല വേദനയായി. ഇനി 2 ദിവസം എന്തായാലും വേദന ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. അപ്പം അത് കാരണം കൊണ്ട് കഷ്ണങ്ങൾ അരിയാനും കഷ്ണങ്ങളൊക്കെ ചേട്ടൻ അരിഞ്ഞ് തരും. എന്നാൽ കൂടി നമ്മുടെ ഹെൽപ്പും കൂടി വേണം. ആൾ തന്നെ അങ്ങോട്ട് അരിയൊന്നുമില്ല. അപ്പം അതേ പിറ്റേ സാമ്പാറിലേക്ക് ഇന്ന കഷ്ണം വേണമെന്ന് ഈ ഒരു പച്ചക്കറി ഇത്ര വിലയാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം വീട്ടിലുള്ള പച്ചക്കറി കുമ്പളങ്ങേര ഒരു പീസ് ഉണ്ടായിരുന്നു, കായ, സവോള, ഒരു തക്കാളി, ഉരുളക്കിഴങ്ങ്, പിന്നെ സാമ്പാർ മുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഇത്ര ഉള്ള ഇന്നത്തെ സാമ്പാർ എന്ന് പറയുന്നത്. നമുക്ക് കുമ്പളങ്ങ മാത്രം ഉണ്ടായാലും സാമ്പാർ വെക്കാട്ടാ, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ചരക്ക സാമ്പാർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. പിന്നെ പുളി വെള്ളത്തിലിടാൻ ഞാൻ എപ്പോഴും മറക്കും. അത് കാരണം കൊണ്ട് ഞാൻ തലേദിവസം തന്നെ പുളി വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിലേക്ക് ആക്കി വെക്കും കേട്ടോ. അപ്പം അതും ഒന്ന് ഒന്ന് ഞെരടിയിട്ടിടും. എന്നാലല്ലേ പെട്ടെന്ന് കുതിർന്ന് ഒരു രാത്രി മുഴുവൻ ഉണ്ട്. എന്നാലും ഒന്ന് ഞെരടിയിട്ടിടും കേട്ടോ. പിന്നെ ഡീപ്പ് ക്ലീനിങ് ഒന്നും ഇല്ല ഇന്ന്. അപ്പം നമ്മുടെ ഒരു കൂട്ടുകാരി ചോദിക്കുന്നുണ്ട് വെള്ള ടൈല് വെച്ചത് അബദ്ധമായില്ലെന്ന്. ഇല്ല കേട്ടാ, വെള്ള ടൈല് വെച്ചതാണ് നന്നായത്. എന്താ വെച്ചാൽ അവിടെ മെഴുക്ക് പറ്റി പിടിച്ച് ഉണങ്ങി പിടിച്ചിരിക്കണത് ഇരിക്കില്ല. നമ്മൾ ഇത്തിരീശ കാണുമ്പോഴേക്കും അത് തുടച്ച് വൃത്തിയാക്കി തന്നെ എടുക്കും. അപ്പോൾ കൗണ്ടർ ടോപ്പ് വെള്ളയാവണതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. പക്ഷേ സൈഡിലൊക്കെ ഇത്തിരി വെള്ള കളർ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഞാൻ ഇഷ്ടപ്പെട്ട് ഞാൻ സെലക്ട് ചെയ്തതാണ് നമ്മുടെ അടുക്കളയിലെ ടൈലൊക്കെ. പിന്നെ കാണുന്നത് മഞ്ഞ കളറാണെങ്കിൽ മഞ്ഞ കളർ അടുക്കളയിൽ അത്ര ഇഷ്ടമാവണില്ല. പിന്നെ വേറെ കളറുകളൊന്നും ഞാൻ അവിടെ കണ്ടില്ല. അപ്പോൾ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്ത ടൈലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ് നമ്മുടെ അടുക്കളയിലെ ഒരു ഈ ടൈലിൻ്റെ കളർ കേട്ടാ. അങ്ങനെ അതേ ഞാൻ എല്ലായിടത്തും വേഗം ഒന്ന് തുടച്ചിട്ടു ഇട്ടു പൊക്ക ഒന്ന് ഒതുക്കി വെച്ചു കേട്ടോ. അത്യാവശ്യത്തിനൊന്ന് പിന്നെ സിങ്ക് ഒന്ന് കഴുകിയിട്ടു കേട്ടോ. വേഗം ഒന്ന് കഴുകി ഇട്ടിട്ടുണ്ടെങ്കിൽ, സിങ്ക് കഴുകിയിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു
വൃത്തികേടാണ്. സിങ്ക് വൃത്തിയില്ലെങ്കിൽ നമ്മുടെ അടുക്കള തന്നെ വൃത്തിയില്ലാത്ത പോലെ എനിക്ക് തോന്നും. പിന്നെ ഒന്ന് അടിച്ചു വാരി പെട്ടെന്ന് തന്നെ ഒന്ന് തുടച്ചെടുത്തു. ഫ്രിഡ്ജ് പോയതോടുകൂടി നമ്മുടെ അടുക്കളയിൽ അങ്ങനെ വൃത്തികേട് അങ്ങനെ ആവണില്ല. പിന്നെ എത്രയായാലും ഇരുന്ന് തുടച്ചാൽ തന്നെയാണ് കൂടുതൽ വൃത്തിയാവുക, എന്നൊന്നും ഇരുന്ന് തുടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതെ, അടുക്കളയൊക്കെ ക്ലീൻ ക്ലീൻ ആയി കേട്ടോ. അതൊക്കെ ഒതുക്കി വെച്ചു. നാളേക്കുള്ള വെള്ളവും എല്ലാം ചായക്കുള്ള വെള്ളവും ഒക്കെ എടുത്തു വെച്ചു. ശ്രീകുട്ടന് ചായ ആക്കി വെച്ചിട്ടുണ്ട്. അവന് പരീക്ഷയാണെന്നൊക്കെ പറഞ്ഞു കണ്ടിട്ട് ചായ വേണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവനുള്ള ചായ ഇപ്പോൾ കുറച്ച് ചായ വെച്ചപ്പോൾ അധികമായി. ഇപ്പം ചേട്ടൻ എപ്പോൾ ചായ കൊടുത്താലും കുടിച്ചോളൂ കേട്ടോ. അപ്പം ചേട്ടൻ ബാക്കിയുള്ളത് ചേട്ടന് കൊടുക്കാമല്ലോ. അപ്പം ഞാൻ രണ്ട് പാത്രം കൂടി എടുത്ത് മുകളിലേക്ക് പോയി. അപ്പം അതേ വന്നപ്പോഴേക്കും ചേട്ടൻ ആ ബക്കറ്റിൽ തുണികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അപ്പം ചേട്ടൻ്റെ ചായ കൊണ്ട് കൊടുത്തതാണ് കേട്ടോ. ചേട്ടൻ അന്വേഷിച്ച് പോയതാണ്. അപ്പം നോക്കിയപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം രണ്ട് മൂന്ന് തുണികൾ ഉണ്ടായിരുന്നു, അതും കൂടി എടുത്തും കണ്ടിട്ട് ഞാൻ എല്ലാതും കൂടി വിരിച്ചിട്ടു കേട്ടോ. പിന്നെ വിരിച്ചിടുന്നത് മുഴുവനായിട്ടൊന്നും കാണിക്കാനായി എന്നിട്ട് നിന്നൊന്നുമില്ല. കുറേ ലെങ്തി ആയാലും അത്യാവശ്യം തന്നെ വീഡിയോ ആയിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ ഗുളിക കഴിക്കില്ല. അപ്പം ഞാൻ പറയില്ലേ കാൽസ്യത്തിൻ്റെ ഗുളിയും നീർക്കെട്ടിൻ്റെ ഗുളിയും അത്രയേ ഉള്ളൂ. പക്ഷേ നീർക്കെട്ടിൻ്റെ ഗുളിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. പക്ഷെ എന്നാലും കഴിക്കാണ്ട് നിവർത്തിയില്ല. ഞാനത് കഴിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഇത്രയും ദിവസം എനിക്കറിയാം നീർക്കെട്ടിൻ്റെ ഗുളിക തന്നെ എഴുതാന്ന്. ഇത്രയും ദിവസം ഞാൻ മടി പിടിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ കഴിക്കാണ്ട് നിവർത്തിയില്ല, അങ്ങോട്ട് മാറണില്ല. ഹലോ, എല്ലാവർക്കും വീഡിയോക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം കേട്ടാ. അപ്പൊ കുറെ പേർക്കൊക്കെ ഹായ് പറയാം. കുറച്ച് ചിലവർക്ക് ഹായ് പറയണോണ്ട് വിരോധമില്ല. പക്ഷെ മൂന്ന് പേർക്ക് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എല്ലാവർക്കും ഹായ് പറയുന്നത്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കണ്ടോളൂ കേട്ടാ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇനി നമ്മൾ തിങ്കളാഴ്ച രാവിലെ 9 മണിക്കാണ് കാണാം. അപ്പൊ ഒരു ടൈം ബൈ ഫോർ സൺഡേ വ്ളോഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം. ഓക്കെ, ബൈ, സീ യു.